എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്തെന്നാൽ, കഴിഞ്ഞ യാത്രയുടെ അടയാത്ത വഴികളിലൂടെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. 1870 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിൽ ശബ്ദം രേഖപ്പെടുത്തുവാനും വീണ്ടും അതേപടി പുറപ്പെടുവിക്കുന്നതിനുമായി വ്യാപകമായി ഉപയോഗിച്ച ഉപകരണമാണ് ഗ്രാമഫോൺ. തുടക്കത്തിൽ ഇത് ഫോണോഗ്രാഫ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് കണ്ടുപിടിച്ചത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസൺ ആണ്. ശബ്ദാലേഖനവും പിന്നീട് അതിൻ്റെ പുനർശ്രവണവും സുസാധ്യമാക്കിയ ഈ വിദ്യ സാങ്കേതിക രംഗത്തെ ഒരു വമ്പൻ കുതിച്ചുചാട്ടമായിരുന്നു. പിൽക്കാലത്ത് രൂപമാറ്റങ്ങൾ വന്ന ഈ യന്ത്രം 19-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ ആളുകളെ രസിപ്പിച്ചുകൊണ്ട് ലോകം മുഴുവനും ജൈത്രയാത്ര നടത്തി. ഇക്കാലം അത്രയും ഇതിന് രൂപത്തിലും സാങ്കേതികത്വത്തിലും നിരന്തരം മാറ്റങ്ങൾ വരുന്നുമുണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്തിലെ പാട്ടുപ്രേമത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് ഗ്രാമഫോണുകൾ. കാഴ്ചയുടെ കൗതുകവും ഗൃഹാതുരത്വം കൈകോർക്കുന്ന ഗ്രാമഫോണുകളെ പറ്റി ഇന്നത്തെ തലമുറയ്ക്ക് അറിവ് കാണില്ല. സ്വർണക്കോളാമ്പിയിൽ നിന്നും ഉയർന്ന മധുരഗാനങ്ങൾ കേട്ട് സ്വപ്നം കാണുകയും പ്രണയിക്കുകയും ചെയ്തിരുന്ന ഒരു തലമുറ ഇവിടെയുണ്ടായിരുന്നു. ആ പാട്ടോർമ്മകൾക്ക് ഒരു കൂടാരമൊരുക്കി കാവലൊരുക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴക്കാരനും എൻ്റെ പിതാവുമായ ശ്രീ MV ബാലകൃഷ്ണൻ. ഗ്രാമഫോൺ റെക്കോർഡുകളുടെ അപൂർവ ശേഖരമാണ് അച്ഛൻ്റെ ശേഖരത്തിലുള്ളത്. എന്നാൽ സ്വന്തമായി നിർമ്മിക്കുവാനും അച്ഛനറിയാം. എന്നാൽ ഗ്രാമഫോൺ റെക്കോർഡുകളെക്കുറിച്ച് ആരെങ്കിലും വീട്ടിൽ വന്നിച്ച് ചോദിച്ചു തുടങ്ങിയാൽ അച്ഛൻ വാചാലനാകും. എന്നാൽ പിൽക്കാലത്ത് രംഗത്ത് വന്ന ടേപ്പ് റെക്കോർഡിൻ്റെ ആവിർഭാവത്തോടെ ആളുകൾ കൈയൊഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ അച്ഛൻ ഇവയെ കേടുപാടുകൾ സംഭവിക്കാതെ വീട്ടിലെ ഒരംഗത്തെ പോലെ പരിപാലിക്കുകയാണ്. ഈ സൂചിമുനയിൽ ഓടിക്കൊണ്ട് മധുരഗാനം കേൾപ്പിക്കുന്ന ഈ യന്ത്രത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നിങ്ങൾക്കും കാണണ്ടേ? ഇത്
சந்த